പ്രൊട്ടസ്റ്റന്റ് റോം എന്നറിയപ്പെടുന്ന നഗരം ജനീവ മൊഹാലി സ്റ്റേഡിയം എവിടെയാണ് ചണ്ഡീഗഡ് ചങ്കാര പക്ഷികളുടെ നാട് അല്ലെങ്കിൽ ഹമ്മിംഗ് ബേഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ട്രെനിഡാട്ട് പോണ്ടിച്ചേരി സ്ഥാപിച്ചത് ഫ്രാൻസിസ് മാർട്ടിൻ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രവിശ്യ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മുഹമ്മദ് ഇക്ബാൽ മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി അകാൽ തക് സ്ഥാപിക്കുകയും അമൃത്സറിന് ചുറ്റും കോട്ട കെട്ടുകയും ചെയ്ത സിഖ് ഗുരു ഹർഗോവിന്ദ് ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ സ്ഥിര അംഗങ്ങളുള്ള വൻകര യൂറോപ്പ് വെയിൽസ് രാജകുമാരന്റെ ബഹുമതി നിരസിച്ച മലയാള കവി വള്ളത്തോൾ നാരായണ മേനോൻ കെമ്പഗൗഡ സ്ഥാപിച്ച നഗരം ബാംഗ്ലൂർ കൊല്ലപ്പെട്ട വിവരം ടെലിവിഷനിലൂടെ ലോകം അറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി പെൻഗ്യനുകൾ കാണപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക ഡൽഹിക്ക് പുറത്ത് സംസ്കരിക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഹോമിയോപതിയുടെ ഉപജ്ഞാതാവ് സാമുവൽ ഹാനിമാൻ ഡയബറ്റിക് രോഗികളുടെ മൂത്രത്തിൽ ഏതാണ് ശരാശരിയേക്കാൾ കൂടിയ തോതിൽ കാണുന്നത് പഞ്ചസാര പെറ്റ്സ്കാൻ ഏത് ശരീരഭാഗത്തിന്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത് മസ്തിഷ്കം ഇന്ത്യൻ പാർലമെന്റിൽ അംഗമായ ഏക ബിഷപ്പ് ജോൺ റിച്ചാർഡ്സൺ ഐക്യരാഷ്ട്രസഭയുടെ ഏക ആക്ടി സെക്രട്ടറി ജനറൽ സർ ഗ്ലാഡ്വിൻ ജെബ് അമേരിക്കയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് ഏത് പ്രസിഡന്റിന്റെ സ്മരണാർത്ഥമാണ് പേരിട്ടിരിക്കുന്നത് ജോൺ എഫ് കെനഡി മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ലാക്ടോസ് ഇന്ത്യൻ പാർലമെന്റിൽ ഗവൺമെന്റിന്റെ മുഖ്യ വക്താവ് പ്രധാനമന്ത്രി ഹോളിവുഡ് എന്തിനാണ് പ്രസിദ്ധം സിനിമ ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹി ഇന്ത്യയിൽ കാട്ടുകഴുതുകൾക്കുള്ള സാങ്ക്ച്വറി റാൻ ഓഫ് കച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന കവി എൻ വി കൃഷ്ണവാര്യർ ഇന്ത്യൻ നദികളിൽ ഏറ്റവും ജലസമ്പന്നമായത് ബ്രഹ്മപുത്ര ഹൊസാലന്മാരുടെ തലസ്ഥാനം ദ്വാരസമുദ്രം വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ജലോത്സവം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി തമിഴർ തിരുനാൾ എന്നറിയപ്പെടുന്ന ആഘോഷം പൊങ്കൽ മുസ്ലിങ്ങൾ എന്നത്തിലും ശതമാന അടിസ്ഥാനത്തിലും കൂടുതലുള്ള ജില്ല മലപ്പുറം മാജ്യാർ എന്ന പേര് സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന രാജ്യം ഹങ്കറി ദേവി ചന്ദ്രഗുപ്തം മുദ്രാരാക്ഷസം എന്നിവ രചിച്ചത് വിശാഖത്തൻ കേന്ദ്രമന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രി മുറിവിലെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ സിനിമ ഗുഡ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ പ്രൊട്ടസ്റ്റാൻറിസം ആരംഭിച്ചത് ഏത് വൻകരയിലാണ് യൂറോപ്പ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു തിരുവിതാംകൂർ സിദ്ധാന്തം ഏത് മതക്കാരുടെ ഗ്രന്ഥമാണ് ജൈനർ ആഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഡൽഹി ഗാന്ധിജിയുടെ മക്കൾ ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് സംസ്ഥാനത്ത് സെൻസസ് ആരംഭിക്കുന്നത് ആരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുന്നതോടെയാണ് ഗവർണർ ജ്ഞാനപീഠ ജേതാവായ ഐ എ എസ് ഓഫീസർ സീതാകാന്ത് മഹാപാത്ര അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനി അക്ബർ നാമ ഐനി അക്ബറി എന്നീ കൃതികൾ രചിച്ചതാര് അബുൾ ഫസൽ ഗ്രേറ്റർ ഹിമാലയ നിരകളുടെ മറ്റൊരു പേര് ഹിമാദ്രി ആഹാരത്തിലടങ്ങിയിരിക്കുന്ന ഊർജം അളക്കുന്ന യൂണിറ്റ് കലോറി പോപ്പിന്റെ നഗരം എന്നറിയപ്പെടുന്നത് റോം ദേശബന്ധു സി ആർ ദാസ് പോപ്പ് സംഗീതത്തിന്റെ രാജാവ് മൈക്കൽ ജാക്സൺ പോളിയോയെ അതിജീവിച്ച ഏറ്റവും പ്രശസ്തനായ വ്യക്തി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ആയ ഡാറ സ്ഥാപിച്ചത് ജെയിംസ് ഡാറ ടോക്കിയോ ഏത് സമുദ്ര തീരത്താണ് പസഫിക് സമുദ്രം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ കൊഴിഞ്ഞ ഇലകൾ അണ്ണാ ഹസാരെ ഏത് സംസ്ഥാനക്കാരനാണ് മഹാരാഷ്ട്ര പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി ബോംബെ നൽകിയ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ആഹാരം കഴുകിയതിനു ശേഷം തിന്നുന്ന ജന്തു റക്കൂൺ യഹൂദ മതം സ്ഥാപിച്ചതാർ മോസസ് നാൽസരോവർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു ക്ഷയത്തിന് കാരണമായ ബാക്ടീരിയ മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലെ ടക്സ് എന്ന കമ്പനിയുടെ ചിഹ്നം പെൻഗിൻ ചെവി ഉപയോഗിച്ച് ഇരുട്ടിൽ മുന്നിലെ തടസ്സങ്ങൾ തിരിച്ചറിയുന്ന ജീവി വവ്വാൽ ചെസ് കളിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം റഷ്യ ഏത് രാജ്യത്ത് നിന്നാണ് ഈയിടെ മോണ്ടിനെഗ്രോ സ്വാതന്ത്ര്യം നേടിയത് സെർബിയ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ കരംചന്ദ് ഗാന്ധിയും പുത്തലിഭായിയും ചന്ദ്രയാൻ രണ്ട് പദ്ധതിയിൽ ഏത് രാജ്യവുമായി സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് റഷ്യ ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചത് ബിദനൂരിലെ ശിവപ്പനായക് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളി ജി പിള്ള ചന്ദ്രനിലേക്ക് യാത്ര സങ്കല്പിച്ച നോവലിസ്റ്റ് ഷൂൾ വോൺ ടോൾസ്റ്റോയിയുടെ ഭവനമായ യാസ്നയാ പോളിയാന ഏത് രാജ്യത്താണ് റഷ്യ പോസ്റ്റ് മാസ്റ്ററായി പ്രവർത്തിച്ച ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആയത് എബ്രഹാം ലിങ്കൺ ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സ്വീകരിച്ച മതം ബുദ്ധമതം ഫോസിൽ ഇന്ധനം ഏത് രൂപത്തിലാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പെട്രോളിയം ആദ്യമായി സൗര കലണ്ടർ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന ഏത് രാജ്യത്തിൽ നിന്നാണ് നമീബിയ സ്വാതന്ത്ര്യം നേടിയത് ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ പറങ്കിപ്പൊണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം സിഫിലിസ് നായർ സാൻ എന്നറിയപ്പെട്ടത് എ മാധവൻ നായർ ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിൻ നേറ്റോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാല് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വിജയി ജെ പി കൊണോലി നവീകരണ പ്രസ്ഥാനം തുടങ്ങിയ രാജ്യം ജർമ്മനി പറ നഷ്ടം എന്ന കൃതി രചിച്ചത് ജോൺ മിൽട്ടൺ പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ് കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗ്രിഗർ മെന്റൽ പാരീസ് കമ്മ്യൂൺ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ഗോൾഫ് കേരളത്തിലെ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് എവിടെയാണ് അരൂർ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് കമ്മ്യൂണിസ്റ്റ് ലീഗ് ലോക പൈതൃകത്തിൽ ഉൾപ്പെടുത്തിയ കേരളീയ സംസ്കൃത കലാരൂപം കൂടിയാട്ടം കാംഗ്ര താഴ്വര ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് കാതൽ മന്നൻ എന്നറിയപ്പെട്ടിരുന്ന തമിഴ് നടൻ ജമിനി ഗണേശൻ ശിലായുഗ മനുഷ്യൻ താമസിച്ചിരുന്ന ബിംബേഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ലിബ്രോ വോളിബോൾ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതി ആദ്യത്തെ റോമൻ ചക്രവർത്തി അഗസ്റ്റസ് പുരാതന ഇന്ത്യയിലെ ഹോസ്റ്റൽ സംവിധാനമുണ്ടായിരുന്ന ആദ്യ സർവകലാശാല നളന്ത പൂർവദേശത്തെ ആറ്റില എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മിഹിരാകുലൻ പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയി കൊറോബസ് വാസ്കോട ഗാമയെ ആദ്യം സംസ്കരിച്ച സെന്റ് ഫ്രാൻസിസ് പള്ളി എവിടെയാണ് ഫോർട്ട് കൊച്ചി വാണിജ്യപരമായി ഏറ്റവും പ്രാധാന്യമുള്ള സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ മതവിഭാഗം മുസ്ലിം നിതാന്ത ഹരിതാഭയുടെ നാട് എന്നറിയപ്പെടുന്നത് നേറ്റാൾ നിത്യനഗരം എന്നറിയപ്പെടുന്നത് റോം പരശുരാം എക്സ്പ്രസ് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിൽ ഓടുന്നു നാഗർകോവിൽ മംഗലാപുരം പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റെയ്ച്ചൽ കാഴ്സന്റെ കൃതി നിശബ്ദ വസന്തം നീതിസാരം വൈരാഗ്യശതകം എന്നിവ രചിച്ചതാര് ഭർതൃഹരി നൂറ് ബയണറ്റുകളേക്കാൾ ശക്തമാണ് നാല് പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ അഹമ്മദാബാദിലെ അഭയകട്ടിൽ നിദ്രകൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി നേടിയ മലയാളി പി ജെ ആന്റണി ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ മുതലായവരെ പറ്റി പ്രതിപാദിക്കുന്നത് രണ്ടാം പട്ടികയിൽ മാനവിക്രമദേവൻ സാമൂതിരിയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്നത് പുനം നമ്പൂതിരി ഏത് രാജ്യത്തിനുള്ളിലാണ് സാൻ മരീനോ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലി ഏത് സർവകലാശാലയുടെ ആസ്ഥാനമാണ് തേഞ്ഞിപ്പാലത്ത് സ്ഥിതി ചെയ്യുന്നത് കാലിക്കറ്റ് തുമ്പ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏത് ഗുപ്ത രാജാവിൻ്റെ സദസ്സിനെയാണ് നവരത്നങ്ങൾ അലങ്കരിച്ചിരുന്നത് വിക്രമാദിത്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് സഹജാനന്ദ സരസ്വതി റഷ്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഏത് വൻകരയിലാണ് യൂറോപ്പ് മാനവരാശിയുടെ വികാസത്തിന് കാരണമായ പ്രധാന കണ്ടുപിടുത്തം ചക്രം ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ നാല് സ്വർണം നേടിയ ആദ്യത്തെ അമേരിക്കക്കാരൻ ജെസി ഓവൻസ് ഫ്രാൻസിന്റെ ആണവ പരീക്ഷണ കേന്ദ്രം മുറുറോ അറ്റോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുംബൈ നട്ടലുള്ള ജീവികളിൽ ഏറ്റവും വലുത് നീല തിമിംഗലം ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ബാങ്കിംഗ് സ്ഥാപനം എച്ച് ഡി എഫ്സി നവോത്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി മൻമോഹൻ സിംഗ് ഉറുമ്പുകളില്ലാത്ത വൻകര അന്റാർട്ടിക്ക നടരാജ ക്ഷേത്രം എവിടെയാണ് ചിദംബരം ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട ശുപാർശ ആരുടേതായിരുന്നു മെക്കാളെ പ്രഭു നവോത്ഥാന ചിന്തയുടെ മുഖ്യ സ്വഭാവം മാനവികത ഉജ്ജയിനി തലസ്ഥാനമാക്കിയ ഗുപ്തരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ കെ പി കേശവമേനോൻ അലക്സാണ്ട്രിയ നഗരം ഏത് നദീതീരത്താണ് നൈൽ റൈബോഫ്ലാവിൻ ഏത് വിറ്റാമിന്റെ രാസനാമം വിറ്റാമിൻ ബി ടു മലയാള മനോരമ കമ്പനി സ്ഥാപിതമായത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് യുനെസ്കോ ലോക പൈതൃകമായി അംഗീകരിച്ച ഭീംഭേഡ്ക ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് തിരുക്കൊച്ചിയിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് എ ജെ ജോൺ ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അടച്ച ജയിൽ എർവാത ജയിൽ റബ്ബറിന്റെ ലായകം ബെൻസീൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ഗ്രീക്ക് അംബാസഡർ മെഗസ്തനീസ് ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏത് വർഷത്തിൽ എടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ പഠന്മാരുടെ എണ്ണം എഴുപത്തിയെട്ട് ജാർഖണ്ഡിലെ രാഘ കനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ചെമ്പ് ദ നൈറ്റ് കഫേ ആരുടെ പെയിന്റിംഗ് ആണ് ോക്ക് ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് അലഹബാദ് നഗരത്തിന് ആ പേര് ലഭിച്ചത് അക്ബർ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന ആഹ്വാനം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതി കേരള മുഖ്യമന്ത്രിമാരിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ വ്യക്തി സി അച്യുത മേനോൻ ആദ്യമായി പാർലമെന്റ് നിലവിൽ വന്ന ഗൾഫ് രാജ്യം കുവൈറ്റ് ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചന്ദ്രയാൻ വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം റിഹാന്ത് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശ് ജീവകം കെയുടെ രാസനാമം ഫില്ലോക്കിനോൺ റിയോ ഡി ജനീറോ ഏത് രാജ്യത്താണ് ബ്രസീൽ കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന രാജ്യം മലേഷ്യ റബ്ബറിൻ്റെ അടിസ്ഥാന ഘടകം ഐസോപ്രീൻ മൊബൈൽ പോർട്ടബിലിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഹരിയാന ഐഎസ്ആർഒ ചെയർമാനായ ആദ്യ മലയാളി എം ജി കെ മേനോൻ സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരിക്കുടമയായ ഡൊണാൾഡ് ബ്രാഡ്മാൻ ഏത് രാജ്യക്കാരനാണ് ഓസ്ട്രേലിയ ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സെഞ്ചുറി നേടിയ ആദ്യ ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡ് മാർജാര കുടുംബത്തിൽ കൂട്ടമായി ജീവിക്കുന്ന മൃഗം സിംഹം മൈസൂരിലെ ശ്രാവണ ബലഗോള എന്ന സ്ഥലത്ത് ജൈന സന്യാസിയായി അവസാന കാലം കഴിച്ചുകൂട്ടിയ മൗര്യ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യൻ ലൈലാ മജ്നു എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അമീർ ഖുസ്രു റോക്കീസ് മലനിരകൾ ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്ക ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രീൻ ജർമ്മനിയിൽ ബെർലിൻ മതിൽ നിർമ്മാണം തുടങ്ങിയത് ഏത് അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലത്താണ് ജോൺ എഫ് കെനഡി ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പ് ജയക്വാടി പദ്ധതി ഏത് നദിയിലാണ് ഗോദാവരി ഏത് രാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറും മദ്രാസ് സംസ്ഥാനവുമായി മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച കരാറിൽ ഏർപ്പെട്ടത് ശ്രീമൂലം തിരുനാൾ മഹാരാഷ്ട്രയിൽ കുംഭമേള നടക്കുന്ന സ്ഥലം നാസിക് പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവ് രാമസ്വാമി ദീക്ഷിതർ രൂപം നൽകിയ പ്രശസ്ത രാഗം ഹംസധ്വനി അജന്താ ഗുഹകൾ കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പണി കഴിപ്പിച്ചത് അക്ബർ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇന്റർനെറ്റ് പ്രൊവൈഡർ സത്യം ഇൻഫോവൈ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ടെലിവിഷനിലെ പ്രാഥമിക വർണ്ണങ്ങൾ ചുവപ്പ് പച്ച നീല ആന്ത്രാക്സിന് കാരണമായ അണുജീവി ബാക്ടീരിയ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ സ്വതന്ത്ര ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വ്യക്തി മഹാത്മാഗാന്ധി കേരളത്തിന്റെ വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ നൊബേൽ അക്കാദമി എവിടെയാണ് സ്വീഡൻ ഉറക്കത്തിന്റെ ചതുപ്പ് അല്ലെങ്കിൽ മാർഷ് ഓഫ് സ്ലീപ്പ് എവിടെയാണ് ചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എ ഹ്യൂം ഓമയമ്മ റാണി വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരിയായത് ഏത് വർഷത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ എൺപത്തിനാല് വരെ ഷെവർലെ എന്ന പേരുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം ഓട്ടോമൊബൈൽസ് ആദ്യമായി വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയതാർ ആർ എച്ച് ലാലർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ തീഹാർ ഐക്യരാഷ്ട്ര സഭയിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ അംഗരാജ്യം മൊണാക്കോ റാണി ഗൗരി പാർവതി പാർവതിഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് സത്യമേവ ജയതേ എന്നത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് സുരസാഗരം രചിച്ചത് സൂർദാസ് കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രഥമ വിദേശ സഞ്ചാരി ഫ്രയർ ജോർദാനസ് വൈ ശ്രീകർ ലോഡ്ജ് എവിടെയായിരുന്നു ഷിംല കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയ ആദ്യ അംഗം സി ജി ജനാർദ്ദനൻ ലൈസിയം എന്ന വിദ്യാലയം സ്ഥാപിച്ചത് ആരിസ്റ്റോട്ടൽ കേരളത്തിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ സിക്കന്ധർ ഭക് ലോകത്തിലെ ഏറ്റവും വലിയ ലാൻഡ് ലോക്ഡ് രാജ്യം കസാൻ കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യം മംഗോളിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ ഏത് രാജ്യത്തു നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ ഗ്രീസ് സ്വാതന്ത്ര്യം നേടിയത് തുർക്കി തിരുവിതാംകൂറും ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടി ഏത് വർഷത്തിലാണ് ഒപ്പിട്ടത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഷേർഷ ചൌസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് ഏതു ഭൂഖണ്ഡത്തിലാണ് എല്ലാ രാജ്യങ്ങളുടെയും മതം ക്രിസ്തു മതം വടക്കേ അമേരിക്ക ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാളപ്പോര് ഏത് രാജ്യത്തെ ദേശീയ കായിക വിനോദമാണ് സ്പെയിൻ ഏത് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസറി ഹിന്ദ് തിരിച്ചു നൽകിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ ഡി ഇ കെ കേരളത്തിൽ സഹിയനു കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം കൊസവോ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത് സെർബിയ അച്ചുതണ്ടിന് ഏറ്റവും കൂടുതൽ ചരിവുള്ള ഗ്രഹം യുറാനസ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഭരണി ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ചത് കെ എം മുൻഷി ആഗ്ര കോട്ട നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ എ സി ജോസ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ മാഗ്നറ്റൈറ്റ് ഏതിന്റെ അയിരാണ് ഇരുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി കെ ജി ബാലകൃഷ്ണൻ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ച സ്വതന്ത്ര സമര സേനാനി സുഭാഷ് ചന്ദ്ര ബോസ് ബെൻസീൻ കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ തെരഞ്ഞെടുപ്പ് കേസിൽ ഇന്ത്യയിൽ ആദ്യമായി ജയമുണ്ടായതാർക്ക് ടി എ രാമചന്ദ്രഅയ്യർ ഏത് മതത്തിന്റെ വിഭാഗങ്ങളാണ് ശ്വേതംബരന്മാരും ദിഗംബരന്മാരും ജൈനമതം വൈക്കം സത്യാഗ്രഹത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് മാധവൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് കൊക്കോ ഉൽപാദനത്തിലും കയറ്റുമതിയിലും ലോകത്ത് ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് കോറ്റ് ഡി ഐവോർ കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത് നരസിംഹദേവൻ ദേവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് വെടിയുണ്ടേക്കാൾ ശക്തമാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ കൊച്ചിയെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക മലയാളി പനപിള്ളി ഗോവിന്ദമേനോൻ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം വത്തിക്കാൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഒന്നാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ സ്മാരകം ഇന്ത്യ ഗേറ്റ് ലാഹോർ ഗൂഢാലോചന കേസിലെ മുഖ്യപ്രതി ഭഗത് സിംഗ് ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ദ്വീപ് ആന്ത്രോത് ഒന്നാം ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി നേടിയ സീറ്റുകൾ മുന്നൂറ്റി അറുപത്തിനാല് ആരുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പ് നൂറ്റി പതിനേഴ് ദ്വീപുകൾ ചേർന്ന് രൂപം കൊണ്ട യൂറോപ്യൻ നഗരം വെനീസ് ബെൻഹർ എന്ന പുസ്തകം രചിച്ചതാര് ലൂയിസ് വാലസ് ജലത്തിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഈസ്റ്റ് കൊടുങ്കാറ്റുകളുടെ സമുദ്രം എവിടെയാണ് ചന്ദ്രൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണ സമയത്ത് വൈസ്രോയി ആയിരുന്നത് ഡെഫറിൻ പ്രഭു ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ സെഞ്ചുറി നേടിയത് ചാൾസ് ബനർമാൻ സൈന്യത്തിലെ കുതിരകൾക്ക് ചാപ്പകുത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഹോവാർട്ട് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഹെൻറി എഡ്വേർഡ് റോബർട്ട്സ് പോസ്റ്റൽ കോഡ് സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ജർമ്മനി ഇന്ത്യ ഗവൺമെന്റ് ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി ദക്ഷിണേന്ത്യൻ നദികളിൽ ഏറ്റവും വലിയ തടപ്രദേശമുള്ളത് ഗോദാവരി ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വനിത ജാനകി രാമചന്ദ്രൻ ഏത് സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തടാകം കൊല്ലേരു ചന്ദ്രഗുപ്ത മൗര്യന് രാജ്യതന്ത്രത്തിൽ ഉപദേശം നൽകിയിരുന്നതാര് ചാണക്യൻ സംസ്ഥാന പി എസ് സി ചെയർമാനെ നിയമിക്കുന്നതാര് ഗവർണർ കേരളത്തിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ജോസ് ചാക്കോ പെരിയപ്പുറം നൊബേൽ സമ്മാനത്തിന് അർഹനായ ശേഷം ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി സി വി രാമൻ ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് സേട്ട് അബ്ദുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഔദ്യോഗിക രേഖയുടെ പേര് നീല പുസ്തകം എവിടെയാണ് നാമദേവൻ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിച്ചത് മഹാരാഷ്ട്ര എവിടെയാണ് പഞ്ചായത്തി രാജിന് തുടക്കം കുറിച്ചത് നാഗൂർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഹൗറ പാലം ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് ി ഉപ്പുരസം ഏറ്റവും കൂടുതലുള്ള സമുദ്രം ചാവുകടൽ രാജാജി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ഉൾക്കടൽ ദ്വീപുകൾ എന്നുകൂടി പേരുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ഉഗായ് പദ്ധതി ഏത് നദിയിലാണ് താപ്തി വംശവിവേചനത്തിന്റെ പേരിൽ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി സുരേന്ദ്രനാഥ് ബാനർജി ഭൂഗോളത്തിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം റൈജാവിക് ഭൂമധ്യരേഖയും പൂജ്യം ഡിഗ്രി രേഖാംശവും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം അക്ര ആർ എസ് എസിന്റെ സ്ഥാപകൻ കേശവറാവു ഹെഡ്ഗേവാർ റൂൾസ് കമ്മിറ്റിയുടെ എക്സ് ഓഫീഷ്യോ അധ്യക്ഷൻ ആര് സ്പീക്കർ ആർ ഡി എക്സിന്റെ പൂർണരൂപം റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് എക്സ്പ്ലോസീവ് റൂർ സ്റ്റീൽ പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ജർമ്മനി ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ചത് ആൽപുക്കർക്ക് റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത് സ്വിറ്റ്സർലൻഡ് ആയിരം കുന്നുകളുടെ നാട് റുവാണ്ട ഏഴ് മലകളുടെ നാട് ജോർദാൻ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ചാട് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ വളത്തിന്റെ ഉപയോഗത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം പഞ്ചാബ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അമേരിക്കൻ സ്റ്റേറ്റ് കാലിഫോർണിയ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി കർണ മല്ലേശ്വരി ഹോപ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ മുംബൈ ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ടോക്കിയോ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൻകര ഏഷ്യ ഏറ്റവും പഴക്കമുള്ള വിമാന സർവീസ് കെ എൽ എം ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം ബുറുണ്ടി കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് രാമേശ്വരം ഏറ്റവും പഴക്കം ചെന്ന ഫെഡറൽ സംവിധാനമുള്ളത് യു എസ് എർക്കിയുടെ ഏഷ്യൻ ഭാഗമാണ് ഏഷ്യ മൈനർ ഈജിപ്തിന്റെ ഏഷ്യൻ ഭാഗം സീനായുക്വീപ് ഉപദ്വീപ് വരമ്പൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന ചേര രാജാവ് നെടും ഇന്ത്യയിലെ ആദ്യത്തെ വധിക്കപ്പെട്ട മുഖ്യമന്ത്രി ബിയാൻ സിംഗ് ഏറ്റവും പഴക്കമുള്ള തലസ്ഥാനം ദമാസ്കസ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ജൈന പണ്ഡിതനായ ഹേമചന്ദ്രൻ ആരുടെ സദസ്യനായിരുന്നു ജയസിംഹ സിദ്ധരാജ യാൾട്ട കോൺഫറൻസിൽ പങ്കെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യയും പാകിസ്ഥാനും യു പി എസ് സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയിൽ രൂപയുടെ മുൻഗാമിക്ക് തുടക്കമിട്ടത് ആരുടെ ഭരണകാലത്ത് ഏറ്റവും പഴക്കമുള്ള പട്ടണം ജെറിക്കോ ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം സെലനോളജി പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക സൂര്യനെ കുറിച്ചുള്ള പഠനം ഹീലിയോളജി സ്വതന്ത്രമായ ഒരു രാജ്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ദ്വീപ് മടകാസ്കർ പേർഷ്യയിലെ അലക്സാണ്ടർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് നാദർഷ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു അക്ഷരമാലാക്രമത്തിൽ ആദ്യ അമേരിക്കൻ സംസ്ഥാനം അലബാമ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർ സോന ബംഗ്ല രചിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ഏറ്റവും വലിയ പുരാണം സ്കന്തപുരാണം ഭൂമിരേഖ കടന്നുപോകുന്ന ദ്വീപുകളിൽ ഏറ്റവും വിസ്തീർണ്ണം കൂടിയത് ബോർണിയോ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം ജാട്ടു സമുദായത്തിൻ്റെ പ്ലേറ്റോ എന്നറിയപ്പെട്ടത് സൂരജ് മൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ഹിന്ദു മതത്തിലെ അക്യുനാസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശങ്കരാചാര്യർ നാല് സ്വാതന്ത്ര്യങ്ങളുടെ വക്താവായ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഹിന്ദു മതത്തിലെ കാൽവൻ എന്നറിയപ്പെട്ടത് ദയാനന്ദ സരസ്വതി ഇറ്റാലിയൻ ചാണക്യൻ എന്നറിയപ്പെടുന്നത് മാക്യവല്ലി നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനു മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജി ഉപദേശിച്ചതാര് ഗോപാലകൃഷ്ണ ഗോഖലെ കേരളത്തിലെ അശോകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് വരഗുണൻ മാഹിഷ്മതിയിൽ വെച്ച് ശങ്കരാചാര്യർ വാദപ്രതിവാദത്തിൽ തോൽപ്പിച്ച മീമാംസകൻ മണ്ഡനമിശ്രൻ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പുനലൂർ ദൗലത് ഖാൻ ലോധി ആരെയാണ് ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ബാബർ ഫത്തേബാദ് നഗരത്തിന്റെ സ്ഥാപകൻ ഫിറോഷ തുക്ലാഖ് ഇന്ത്യയിലെ മിക്സഡ് കോളനി സംവിധാനം ആവിഷ്കരിച്ച പോർച്ചുഗീസ് ഗവർണർ ആൽബുക്കർക്ക് കേരളത്തിലെ ഏക സ്പൈസ് പാർക്ക് എവിടെയാണ് രാജീവ് ഗാന്ധി വധത്തിന് പിന്നിലെ സുരക്ഷാ പാളിച്ചയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചത് ജയിൻ കമ്മീഷൻ ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഡെൽഹൌസി കോമൺവെൽത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദ്യ രാജ്യം ഫിജി നേപ്പാളിൽ എവറസ്റ്റ് സി ചെയ്യുന്ന ദേശീയോദ്യാനം സാഗർമാത നാഷണൽ പാർക്ക് വട്ടമേശ സമ്മേളന കാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് കേരളത്തിലെ ഒന്നാം നിയമസഭയിൽ എത്ര നിയോജക മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സാംസ്കാരിക സംഭാവന ചവിട്ടു നാടകം ദക്ഷിണാഫ്രിക്കയുടെ കറുത്ത വർഗക്കാരനായ ആദ്യ പ്രസിഡന്റ് നെൽസൺ മണ്ടേല ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിൽ തുടർന്ന വൈസ്രോയി ലിത്കോ പ്രഭു റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സംഘടന സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ് ഹൗസ് ഓഫ് ലോഡ്സിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ എസ് പി സിൻഹ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് നെപ്പോളിയനിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടമായ ശേഷം ഇന്ത്യയിലെ ഗവർണർ ജനറലായത് ഹർഡിൻ ചൊന്നാമൻ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ശേഷം ഇന്ത്യയുടെ വൈസ്രോയി ആയത് വേവൽ പ്രഭു ഭാരത് മാതാ സൊസൈറ്റി എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപകൻ അജിത് സിംഗ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് നാരായൺ ബോസ് പോപ്പ് രാഷ്ട്രതലവനായിട്ടുള്ള രാജ്യം വത്തിക്കാൻ കേരളത്തിലെ ഒന്നാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് നേടിയ പാർട്ടി കോൺഗ്രസ് ആദ്യമായി ഒളിമ്പിക് നാളം ഏത് വർഷമാണ് തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ടിപ്പു സുൽത്താൻ തന്റെ അധീനതയിലുള്ള മലബാർ പ്രദേശങ്ങളുടെ ഭരണകേന്ദ്രമായിരുന്നത് ഫറൂഖ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ടെക്സ്റ്റൈൽസ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ നോവൽ ബാല്യകാല സഖി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് ഏതൊക്കെയാണവ ചെന്നൈ തൂത്തുക്കുടി എണ്ണൂർ ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഗൊണാട് ഗ്രന്ഥി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഉള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി ഇന്ത്യയിൽ കോളനി ഭരണം പരിപൂർണമായി അവസാനിച്ച വർഷം ആയിരത്തി ലോക്സഭയിലെ രണ്ടാമത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് സ്വരാജ് ലിയനാർഡോ ഡാവിഞ്ചി വിമാനത്താവളം എവിടെയാണ് റോം വിജയനഗരത്തിലെ ഏത് ഭരണാധികാരിയുടെ കാലത്താണ് പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ് സന്ദർശനം നടത്തിയത് ദേവരായ രണ്ടാമൻ വിക്ടോറിയ വെള്ളച്ചാട്ടം കണ്ടെത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഏത് രാജ്യക്കാരനാണ് സ്കോട്ട്ലൻഡ് ഹജ്ജ് ഏത് രാജ്യത്തേക്കുള്ള തീർത്ഥാടനമാണ് സൗദി അറേബ്യ ജീവികളുടെ ശാസ്ത്രീയ നാമകരണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ ലാറ്റിൻ എ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾ രചിച്ചതാര് വിൻസ്റ്റൺ ചർച്ചിൽ ജമ്മുകാശ്മീരിന് പ്രത്യേക ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജനുവരി ഇരുപത്തിയാറ് ശതകത്തിൽ വങ്കദേശം എന്നറിയപ്പെട്ടിരുന്നത് കിഴക്കൻ ബംഗാൾ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥെ കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാംഗത്വം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി റോസമ്മ പുന്നൂസ് എ നേഷൻ ഇൻ മേക്കിംഗ് എന്ന പുസ്തകം രചിച്ചതാര് സുരേന്ദ്രനാഥ ബാനർജി കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം ലഭിച്ച ആദ്യ വ്യക്തി വി ആർ കൃഷ്ണയ്യർ എഐ ടി യു സിയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള ഒരേയൊരു രാജ്യം നേപ്പാൾ കിടക്കുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് അക്ബറിന്റെ സൈനിക സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് മൻസബ്ദാരി ഋഗ്വേദ കാലത്ത് ജലത്തിന്റെ അതിദേവനായി കണക്കാക്കപ്പെട്ടത് വരുണൻ ദക്ഷിണേഷ്യയിലെ ഏക പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിംഗ് എവിടെയാണ് ഷിംല ചെങ്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രം ദക്ഷിണ നാളന്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം കാന്തളൂർ ശാല എ ബി വാജ്പേയി ജനിച്ച സ്ഥലം ഗ്വാളിയാർ തിരുക്കൊച്ചിയിൽ മന്ത്രിയായ ആദ്യ വനിത ആനി മസ്ക്രീൻ എഐ ടി യു സിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം മുംബൈ ഏത് രാജവംശമാണ് ഖജുരാഹോ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ചന്തേല തിരുക്കൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ടിപ്പുവിൻ്റെ പിതാവ് ഹൈദരലി സുനാമി ഏത് ഭാഷയിലെ വാക്കാണ് ജാപ്പനീസ് ഉജിനി തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര കേരളത്തിൽ ഏറ്റവും തെക്കേറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര എ ബി സി രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് അർജന്റീന ബ്രസീൽ ചിലി കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് തീരപ്രദേശം സ്പീക്കർ സ്ഥാനം വഹിച്ച ശേഷം രാഷ്ട്രപതിയായത് നീലം സഞ്ജീവ റെഡ്ഡി റബ്ബറിന്റെ വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത് ചാൾസ് ഗുഡിയർപ്യ എന്ന പേരിൽ നാണയം ആരുടെ ഭരണകാലത്താണ് പുറപ്പെടുവിച്ചത് ഷേർഷ്യാടി കിപ്ലിങ്ങിന്റെ ജംഗിൾ ബുക്കിന്റെ പശ്ചാത്തലം കൻഹവനം ചാർമിനാർ പണി കഴിപ്പിച്ചത് കുലി കുത്ത്ഷ ഗംഗാ യമുന നദികളുടെ സംഗമസ്ഥലം അലഹബാദ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി ഗുപ്തരാജ സദസ്സിലെ ഭാഷ സംസ്കൃതം സൗരയുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് സൂര്യന്റെ കേന്ദ്രത്തിൽ യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം വോസ്റ്റോക്ക് ഒന്ന് മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ ആനപ്പടയുമായി സഹായിച്ച രാജാവ് ഭഗതത്തൻ ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരമനുഷ്ഠിച്ചിരുന്ന ആദ്യ സമരം അഹമ്മദാബാദ് സമരം ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ചമ്പാരൻ ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന പുസ്തകം ഗിന്നസ് ബുക്ക് റേഡിയസ് അൾന എന്നീ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നു കൈ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ ജി വി രാജ സ്പോർട്സ് സ്കൂൾ കേരളത്തിലെ ആദ്യത്തെ ഗതാഗത തൊഴിൽ വകുപ്പ് മന്ത്രി ടി വി തോമസ് ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ആർമി കുസേല ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഗിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ പഴയ പേര് ഗാസി മാലിക് ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉപനിഷത്തുകൾ ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് യൂറോപ്പിനാൽ കോളനിവൽക്കരിക്കപ്പെടാത്ത ഏക തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലൻഡ് മൃച്ച കടികം രചിച്ചത് ശൂദ്രകൻ ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ആഷാ മേനോൻ ഏത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ ഹുമയൂൺ എവിടെയാണ് ജനിച്ചത് കാബൂൾ ഹെറിങ് പോണ്ട് എന്നറിയപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് ടാഗോർ ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിംഗ് പ്രഫു ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ടിപ്പു സുൽത്താൻ വധിക്കപ്പെട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഏത് രാജാവിൻ്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറിൽ ദളവായിരുന്നത് മാർത്താണ്ഡവർമ്മ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ആയിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്ന് ടിപ്പു നെടുങ്കോട്ട ആക്രമിച്ചത് ഏത് വർഷത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഏത് രാജാവിന്റെ ആസ്ഥാന കവിയായിരുന്നു ബാണഭട്ടൻ ഹർഷൻ ടാഗോർ പ്രഭുസ്ഥാനം ഉപേക്ഷിച്ചതിന് കാരണം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല തുളുവ വംശം സ്ഥാപിച്ചത് വീര നരസിംഹൻ സെലനോഗ്രഫി എന്തുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ് ചന്ദ്രൻ ദക്ഷിണേന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽവേ സ്ഥാപിക്കപ്പെട്ട നഗരം ബാംഗ്ലൂർ ഹ്യൂണ്ടായ് ഏത് രാജ്യത്തെ കാർ കമ്പനിയാണ് ദക്ഷിണ കൊറിയ ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഏത് വർഷം ആയിരത്തി ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ് ക്ഷയം തേനീച്ചകൾ ഇല്ലാത്ത വൻകര അന്റാർട്ടിക്ക അറ്റോമിയം എന്ന സ്മാരകം ഏത് രാജ്യത്താണ് ബെൽജിയം തേയില ഉൽപാദനത്തിലും ഉപഭോഗത്തിലും ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ് ഇന്ത്യ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചത് എഡിസൺ അമരസിംഹന്റെ പുരസ്കർത്താവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട ദേവഗിരിയുടെ പുതിയ പേര് ദൌലത്താബാദ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് അന്തരിച്ചത് ഏത് വർഷത്തിൽ ആൽക്കഹോൾ നിർമ്മാണത്തിൽ ഉപയോഗി ആൽക്കഹോൾ നിർമ്മാണത്തിൽ ഉപോത്പന്നം കാർബൺ ഡൈ ഓക്സൈഡ് ഫോക്ലാൻഡ് ദ്വീപുകളുടെ മേലുള്ള അവകാശവാദത്തെ തുടർന്ന് ഉണ്ടായ യുദ്ധത്തിൽ ഏത് രാജ്യത്തെയാണ് ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തോൽപ്പിച്ചത് അർജന്റീന അന്താരാഷ്ട്ര റെഡ് ക്രോസ് മ്യൂസിയം എവിടെ ജനീവ ഇന്ത്യയിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനമായിരുന്നത് അടയാർ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം ആദ്യത്തെ ശീതകാല ഒളിമ്പിക്സിന് വേദിയായ ഫ്രഞ്ച് നഗരം ചമോണിക്സ് ലൂഥറനിസം പിറവികൊണ്ട വൻകര യൂറോപ്പ് ആദ്യത്തെ കൃത്രിമനാർ റയോൺ ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം പൊക്രാൻ റൂസോ വോൾട്ടയർ മോണ്ടസ്ക്യൂ എന്നിവർ ഏത് വിപ്ലവത്തെയാണ് സ്വാധീനിച്ചത് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യത്തെ വിദേശികൾ അറബികൾ ലക്ഷ്മിഭായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ഗ്വാളിയാർ ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം ചിൽക്ക ആരുടെ നാമമായിരുന്നു ബോസ് ചാൾസ് ഡിക്കൻസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിദേശ ഭാഷ ഇംഗ്ലീഷ് ഏത് ശതകത്തിലാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലെത്തിയത് എ ഡി ഒന്നാം ശതകം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജാ ഹരിചന്ദ്ര ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ബുള്ളി ഹോക്കി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളിൽ മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക ഏകസങ്കേതം ചെന്തുരുണി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ആദ്യമായി സെൻസസ് നടത്തിയ രാജ്യം യു എസ് എ ഏതു വംശത്തിലെ രാജാവായിരുന്നു അജാത ശത്രു ഹരിയങ്ക ഇന്ത്യയിൽ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണക്കിണർ അസമിലെ ബിഗ് ബോയ് ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് നിശാന്തത ഉണ്ടാകുന്നത് വിറ്റാമിൻ എ ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയുടെ കാലത്ത് കാനിങ് പ്രഭു ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ചിത്രകല പരമകോടി പ്രാപിച്ചത് ജഹാംഗീർ ജ്യോതിബ ഫുലെയുടെ രാഷ്ട്രീയ ശിഷ്യൻ ബി ആർ അംബേദ്കർ ഏത് രാജ്യത്താണ് അലക്സാണ്ടർ സ്ഥാപിച്ച അലക്സാണ്ട്രിയ തുറമുഖം ഈജിപ്ത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറഞ്ഞത് മാക്യവല്ലി ഋഗ്വീതത്തിലെ ശ്ലോകങ്ങളുടെ എണ്ണം ആയിരത്തി ഇരുപത്തിയെട്ട് ഇന്ത്യയിൽ നിന്നുമുള്ളവർക്ക് മിസ് യൂണിവേഴ്സ് മിസ് വേൾഡ് പട്ടങ്ങൾ ഒരുമിച്ച് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തിരുക്കൊച്ചിയിൽ രാജപ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന രാജാവ് ചിത്തിര തിരുനാൾ ഏത് രാജ്യത്തിനാണ് മൂന്ന് ഭാഷയിൽ ഔദ്യോഗിക നാമമുള്ളത് സ്വിറ്റ്സർലാൻഡ് തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ രാജ്യസഭാ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി ജി ശങ്കരക്കുറുപ്പ് കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ആവിഷ്കരിച്ചത് എം എൻ ഗോവിന്ദൻ നായർ ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്റർ ഗാന്ധിജി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക ഏറ്റവും പഴക്കമുള്ള തിരുവിതാംകൂർ നാണയം കലിയുഗരായൻ പണം കക്രപ്പാറ പദ്ധതി ഏത് നദിയിലാണ് താപ്തി ആദ്യത്തെ മലയാളി വനിതാ ഐ എ എസ് ഓഫീസർ അന്നാരാജം ജോർജ്